ഗൂഗിൾ ക്ലാസ് റൂമിൽ പി ഡി എഫ് അപ്ലോഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കുന്ന ഒരു വീഡിയോ ആണിത്. അതിനു വേണ്ടി ആദ്യം ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ക്ലിയർ സ്കാനർ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ക്ലിയർ സ്കാനർ ആപ്പ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഹോം പേജ്, ഫോണിൻ്റെ ഹോം പേജിൽ ക്ലിയർ സ്കാനർ ആപ്പ് കാണാം. അത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് ടൈം, ആദ്യത്തെ പ്രാവശ്യം ഉപയോഗിക്കുവാണെങ്കിൽ നിങ്ങളുടെ ഫോട്ടോസും ഫയൽസും ആക്സസ് ചെയ്യാനുള്ള ഒരു പെർമിഷൻ ചോദിക്കും. അത് അലോ ചെയ്യുക. അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണുന്ന സ്ക്രീനിൻ്റെ താഴെയായിട്ട് രണ്ട് ഐക്കൺസ് കാണാം. ഒന്നൊരു ഗാലറി ഐക്കണം, ഒന്ന് ക്യാമറ ഐക്കണം. ഗാലറി ഐക്കൺ നിങ്ങളുടെ ഗാലറിയിൽ നിന്ന് ഫോട്ടോസ് എടുക്കാനും ക്യാമറ ഐക്കൺ ക്യാമറ ഓൺ ദി സ്പോട്ട് ഫോട്ടോ എടുക്കാനുമുള്ളതാണ്. അതിൽ നമുക്ക് ക്യാമറ എടുത്ത് അതിൽ വേറൊരു പെർമിഷനും ചോദിക്കുന്നുണ്ട്. അതും അലോ ചെയ്യുക. അതിനുശേഷം താഴെ ഒരു പേപ്പർ, ഫോൾഡഡ് പേപ്പറിൻ്റെ ഒരു ഐക്കണുണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എടുക്കേണ്ട ഫോട്ടോ അത് നിങ്ങൾക്ക് എടുക്കാം. ഫോട്ടോയുടെ പ്രിവ്യൂ ലെഫ്റ്റ് സൈഡ് ബോട്ടം വരും. വന്നെങ്കിൽ നിങ്ങളുടെ അടുത്ത പേജിൻ്റെ ഫോട്ടോ എടുക്കാം. നിങ്ങളുടെ എല്ലാ ഫോട്ടോയും എടുത്തു കഴിയുമ്പോൾ താഴെ കാണുന്ന ടിക്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ബോർഡർ അഡ്ജസ്റ്റ്മെൻറ്റ് ടിക്ക് കൊടുക്കുക. ഫിൽറ്റർ ക്ലിയറിന് പകരം ഒറിജിനൽ കൊടുക്കുക. കളർ കളർ കൊടുക്കുക. അതിനുശേഷം ഓക്കെ അടിക്കുക. ഓക്കെ അടിച്ചതിന് ശേഷം നിങ്ങൾക്ക് ക്രോപ്പ് ചെയ്യാനുള്ള ഒരു ഐക്കണാണ്. അത് നിങ്ങളുടെ നിങ്ങൾക്ക് ആവശ്യമുള്ളതുപോലെ ക്രോപ്പ് ചെയ്തെടുക്കുക. ക്രോപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ തിയറി എല്ലാം ഫുൾ പേപ്പർ അതിനകത്ത് വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. നിങ്ങളുടെ ആവശ്യത്തിന് ക്രോപ്പ് ചെയ്യാം, വേണമെങ്കിൽ റൊട്ടേറ്റ് ചെയ്യുകയും ചെയ്യാം. അതിനുശേഷം ടിക്ക് ചെയ്യുക. ടിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് പേജ് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ മുകളിലത്തെ ത്രീ ഡോട്ടിൽ നിൽക്കിയാൽ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. സെയിം വേ റീക്രോപ്പ് ചെയ്യാനും ഉള്ള ഓപ്ഷൻ അവിടെയുണ്ട്. നിങ്ങളുടെ ഫോട്ടോസ് എല്ലാം എടുത്തു കഴിഞ്ഞെങ്കിൽ മുകളിൽ ഫയൽ റീനെയിം ചെയ്യാനുള്ള ഓപ്ഷനാണ്. അത് ഈ ഡോക്യുമെൻറ്റിൽ എന്ന് എഴുതിയിരിക്കുന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് റീനെയിം ചെയ്യാൻ പറ്റും. ആ ഡോക്യുമെൻറ്റിന് പറഞ്ഞ് നിങ്ങളുടെ ഹോംവർക്കിൻ്റെ പേര് കൊടുക്കാം. അത് കഴിയുമ്പോൾ ഓക്കെ അടിക്കാം. ഓക്കെ അടിച്ചതിന് ശേഷം ടോപ്പ് ലെഫ്റ്റിൽ പി ഡി എഫ് എന്നെഴുതി ഒരു ഫോൾഡഡ് പേപ്പറിൻ്റെ ഐക്കൺ ഉണ്ടാകും. ആ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ആ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോട്ടോ ഒരു പി ഡി എഫ് രൂപത്തിൽ കിട്ടും. അതിനുശേഷം നിങ്ങളുടെ എല്ലാ പേജസും ഉണ്ട് എന്ന് ക്ലാരിഫൈ ചെയ്തതിന് ശേഷം താഴെ കാണുന്ന ഷെയർ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലാസ് റൂം സെലക്ട് ചെയ്യുക. ക്ലാസ് റൂം സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏത് ക്ലാസ് ആണോ, ഏത് ക്ലാസ് റൂമിലോട്ടാണ് അപ്ലോഡ് ചെയ്യേണ്ടത് അത് ആരോയിൽ നിക്കി നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിൻ്റെ അക്കൗണ്ട് മാറ്റണമെങ്കിൽ അക്കൗണ്ടിൻ്റെ അപ്പുറത്തുള്ള ആരോയിൽ നിൽക്കുകയാണെങ്കിലും അക്കൗണ്ട് മാറ്റുകയും ചെയ്യാം. അങ്ങനെ അക്കൗണ്ടും ക്ലാസ്സും കറക്റ്റായിട്ട് എടുത്തതിന് ശേഷം അറ്റാച്ച് ടു അസൈൻമെൻറ്റ് എന്ന് എഴുതിയതിൽ ക്ലിക്ക് ചെയ്യുക. അത് സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ വന്നില്ലെങ്കിൽ ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കിയാൽ മതി. അവിടെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ സെലക്ട് അസൈൻമെൻറ്റ് വരും. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ലോഡ് ചെയ്തതിന് ശേഷം ഒരു പ്രിവ്യൂ ചെയ്യാനുള്ള ഒരു ഓപ്ഷനുണ്ട്. അതിൽ നിൽക്കി നിങ്ങൾക്ക് പ്രിവ്യൂ ചെയ്യാം. പ്രിവ്യൂ ചെയ്യുമ്പോൾ നിങ്ങളുടെ എല്ലാ പേജസും വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അങ്ങനെ എല്ലാ പേജസും ഉണ്ടെങ്കിൽ ബാക്ക് അടിച്ച് ടേൺ ഇൻ ചെയ്യാം. ഇനി അഥവാ ഇല്ലെങ്കിൽ ഇവിടെ ഒരു ഇൻടു മാർക്കുണ്ട്, ആ ഇൻടു മാർക്ക് ക്ലിക്ക് ചെയ്ത് റിമൂവ് ചെയ്യാം. എന്നിട്ട് നേരെ ബാക്ക് അടിച്ച് ഒന്നും കൂടി ഫുൾ പ്രോസസ്സ് ചെയ്യുക. ഇനി കറക്റ്റ് ആണെങ്കിൽ താഴെ ടേൺ ഇൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ടേൺ ഇൻ ചെയ്യുക. അപ്പോൾ സബ്മിറ്റഡ്.